ആ ഗോപി, ഞാനിപ്പോൾ ഉള്ളത് കടവന്ത്രയാണ്. ആ കടവന്ത്രയിൽ ജിപ്സൺ ചേട്ടൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അതെല്ലാം നേരത്തെയൊക്കെ ഈ പറയുന്നത് പോലെ ഇവർ വീട്ടുകാർ വന്നപ്പോൾ പറയുമായിരുന്നു, ഈ കുട്ടികളെയൊക്കെ രാവിലെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വായുവൊക്കെ കയറ്റി കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ നിന്ന് അതിൽ നിന്നൊക്കെ വ്യത്യാസമായിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം പതിവും വ്യത്യസ്തമായ ഒരു പഠന ശൈലിയിലേക്ക് മാറിയിരിക്കുകയും ചെയ്യുകയാണ്. ടി വി ഉണ്ട്, അവർ ആ ടി വിയിൽ നോക്കി കൃത്യമായ നോട്ട്സ് എല്ലാം എഴുതി എടുത്തുകൊണ്ടാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കുട്ടികൾ വലിയ രീതിയിൽ തന്നെ ഇത് ആസ്വദിക്കുന്നുണ്ട്. കാര്യം പ്രത്യേകിച്ച് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്, എങ്കിൽ പോലും ഈ പഠനത്തെ ഭയങ്കരമായി ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇവരോട് കുട്ടിയോട് തന്നെ ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ്? കൊള്ളാം, നല്ലതാണ്, ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ പഠിക്കേണ്ടവരെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, ഇത് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ? എല്ലാ ടീച്ചർമാരും നല്ലതാണ്. ഇംഗ്ലീഷ് ടീച്ചർ. ഇംഗ്ലീഷ് ടീച്ചർ. ഇത് ഇങ്ങനെ ഒരു നേരത്തെയൊക്കെ അമ്മയൊക്കെ വഴക്ക് പറയുമായിരുന്നോ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ? ഇടക്കിടക്ക് വഴക്ക് പറയും. ഇടക്കിടക്ക് വഴക്ക് പറയും. ടി വി ഒക്കെ നിർത്തി വെച്ചിട്ട് പോയി പഠിക്കാന്നൊക്കെ പറയുമായിരുന്നോ? ഇപ്പഴെന്നാ പറയുന്നത്? ഇപ്പം ടി വി കാണാൻ പറയും. ടി വി നോക്കി പഠിക്കാൻ പറയും. ക്ലാസ്സിൽ പോകാത്തതിന്റെ ഒരു വിഷമം ഉണ്ടോ? കൂട്ടുകാരെയൊക്കെ അതുണ്ട്. പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നോ? എന്തൊരു വ്യത്യാസം തോന്നുന്നത് ഈ ക്ലാസ്സിലിരുന്ന് ടീച്ചർ പഠിപ്പിക്കുമ്പോഴും ഇതിലിരുന്ന് പഠിപ്പിക്കുമ്പോഴും? ഇതിലൊക്കെ വന്നൊരു തമാശയുണ്ട്. പണ്ടൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവാന്ന് പറയും. ഇപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് പോകേണ്ട കാര്യമില്ല, ചാനലൊന്ന് പറ്റിയാൽ തന്നെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവാ. ഏതായാലും കുട്ടികൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ നല്ല കാര്യം. സാർ ടീച്ചർ കൂടി ഘട്ടത്തിൽ ചേരുന്നു. ടീച്ചർ സ്വാഗതം. ഏതായാലും ടീച്ചറും വളരെ ബിസിയാണ്, ബിസിയായിരിക്കുന്ന സമയം. നൗഫൽ മാഷോട് ഞാൻ നേരത്തെ പറഞ്ഞു, ചാനലുകളിൽ നിന്നും ചാനലുകളിലേക്കും അതിഥിയായ അതിഥിയായി ഓടുന്നു, താരമായി മാറിക്കഴിഞ്ഞു. എങ്ങനെ ആസ്വദിക്കുന്നു പുതിയ ജീവിതം സാർ ടീച്ചർ? നമസ്കാരം. സാർ ടീച്ചറെ കേക്കാമോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരാഴ്ച? അത്രേ ഉള്ളൂ, അത് പറഞ്ഞോളൂ. എന്താ സാർ ടീച്ചർ? പൂച്ചയായിരുന്നു, പക്ഷെ പട്ടിയുടെ ശബ്ദമായിരുന്നു കേൾക്കണം തോന്നുന്നു. സാർ ടീച്ചറെ കേക്കാണ്ടോ? നോക്കൂ, നമ്മളെ സാങ്കേതിക വിദ്യക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. നമുക്കൊന്ന് നല്ല മഴയുണ്ട്, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. മഴ ശരിക്കും അനുഗ്രഹമാണ്, പക്ഷെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ അതൊരു വിഹാദമാണ് എന്ന് മാത്രമേ. ഏതായാലും കേൾക്കാമെങ്കിൽ ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു, ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? രക്ഷയില്ല, നമുക്ക് വീണ്ടും വരാൻ തോന്നുന്നു. ഉണ്ടായിരുന്നു ഒരാഴ്ച നമ്മൾ ട്രയൽ നോക്കി, അതിനുശേഷം ഫീഡ്ബാക്ക് ഇപ്പൊ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നു. ടീച്ചർക്ക് ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് സന്തോഷം പറയാണ്, കാരണം ഇപ്പൊ എവിടെ പോയാലും സായി ശ്വേത എന്ന പേരിനേക്കാളും കൂടുതൽ എല്ലാവരും പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം, അതായത് പുള്ളിയെ കാനഡയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വിളിക്കുന്നു, അവരുടെ മക്കൾക്ക് ശരിക്കും മലയാളം അറിയില്ല, അവർക്ക് കൂടി മലയാളം പഠിക്കാനുള്ള ഒരു അവസരമായി ഈ ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് ചിലർ അദ്ദേഹത്തോട് പങ്കുവെച്ചു അത്രേ. അപ്പോൾ നമുക്ക് ലോകത്തിനും മുഴുവൻ, ലോകത്തുള്ള മലയാളികൾക്ക് മുഴുവൻ, അപ്പോൾ അവിടെ ഉള്ള പ്രായമായ ആൾക്കാർ അതാ ഞങ്ങളുടെ നാട് എങ്ങനെയായിരുന്നു, ഞങ്ങൾ പണ്ട് പഠിച്ചിരുന്ന ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ ടീച്ചർമാർ ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്കും ഒരു സന്തോഷം. അത്തരം അനുഭവങ്ങൾ ഉണ്ടായോ ടീച്ചർക്കും? എനിക്ക് കുവൈത്തിലുള്ള ഒരു പൊന്നുമോൾ ആരാധ്യ എന്നാണ് പേര്, മോള് ചിക്കൻ അനുഗ്രഹിച്ചത്. അതുപോലെ ഡൽഹിയിലുള്ള ചിന്മയ മോളൊക്കെ നമ്മളെ ക്ലാസ് കണ്ടിട്ട് അറിയാതെ നൃത്തം ചെയ്യും, അതേപോലെ മലയാളം അറിയാത്ത അവരുടെ ആയ ക്ലാസ് മലയാളം പഠിക്കണമെന്നും അതേപോലെ ഇനിയും എനിക്ക് പഠിച്ചാൽ എന്താ ഞാൻ ഇനിയും പഠിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി, കാരണം ലോകത്തിലുള്ള എല്ലാവരും ക്ലാസ് കാണുകയും അതേപോലെ കുഞ്ഞു മക്കളൊക്കെ ഈ കഥയും
നോഫൽ മാഷ ക്ലാസ് ഒക്കെ എടുത്ത് അവരിങ്ങനെ പാടി പഠിച്ചു ചെയ്യുന്നത് അറിയുമ്പോൾ ഭയങ്കര. യെസ്, മനസ്സിലായി ടീച്ചർ. ഇപ്പോഴും ആ ഒരു സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ടീച്ചറുടെ സന്തോഷം മുഴുവനായി കേൾക്കാൻ പറ്റുന്നില്ല. ഏതായാലും നിരവധി പേര് വിളിച്ചു അത്തരത്തിൽ എന്ന് പറയുന്നു. മുന്നോസർ മാഷയുടെ അനുഭവം എങ്ങനെയായിരുന്നു അത്തരത്തിൽ? മാഷ് സ്ക്രീനിൽ മാഷ് തന്നെ ആയിരിക്കും, പക്ഷേ മാഷയുടെ കുട്ടികൾ ചിലപ്പോൾ മുതിർന്നവരും ഉണ്ടായിരിക്കും അല്ലേ സ്ക്രീനിൽ കണ്ടതിൽ? ഒരുപാട് പേര്, ഒരുപാട് പേര് അതിനകത്ത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു. വെച്ചാൽ ഒന്ന്, ഈ ഒരു സംസാരിക്കാൻ ലേശം വൈമുഖ്യം കാണിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൾ അത് അവൾക്ക് അറിയാം എൻ്റെ സംസാരത്തിന് ചെറിയ വൈകല്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവൾ ഈ പാട്ട്, ഞാൻ പഠിപ്പിച്ച പാട്ട് വോയിസ് റെക്കോർഡ് ചെയ്ത് അവർ ഫേസ്ബുക്ക് ഐ ഡി കണ്ടുപിടിച്ച് എനിക്ക് അയച്ചു തന്നു. അത് ഒരു സംഗതി. അപ്പോൾ അവർ വലിയ താല്പര്യത്തോടു കൂടിയാണ് എൻ്റെ കുഞ്ഞ് മലയാളത്തിനോട് താല്പര്യം കാണിച്ച് ഭാഷയോട് എഴുതാനും വായിക്കാനും മറ്റുള്ള സംസാരിക്കാനുമൊക്കെ താല്പര്യം കാണിച്ചു തുടങ്ങി ആ ക്ലാസ് കണ്ടിട്ട് എന്ന് ഒരഭിപ്രായം പറഞ്ഞു. അത് വളരെ സന്തോഷമുണ്ടാക്കി. അതുപോലെ പാർവതി എന്ന് പറഞ്ഞിട്ട് ഒരു ബി എസ് സിയോ ബി കോം വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു, അവരുടെ അനുഭവം പറഞ്ഞത് ഈ മൂന്നാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലൊക്കെ അവരുടെ ടീച്ചർ അവരോട് കാണിച്ച അല്ലെങ്കിൽ ഒരു സമീപനത്തിൻ്റെ പേരിൽ അവർ മുതിർന്നിട്ട് പോലും അവർക്ക് അധ്യാപകരോടുള്ള മനോഭാവം മാറിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് അവർ ഭയപ്പാടോടുകൂടിയാണ്, ഒരു അധ്യാപകൻ ചിരിച്ചുകൊണ്ട് അവരെ സമീപിച്ചാൽ പോലും അവർ സംശയത്തോടുകൂടിയാണ് അധ്യാപകനെ നോക്കുന്നത്, എന്താ ഉദ്ദേശത്തിലാണ് ചിരിക്കുന്നത് എന്നറിയുക. അതായത് ഒരു അധ്യാപകൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അരുതാത്ത രീതിയിലാണ് ആ മൂന്നാം ക്ലാസ്സുകാരിയോട് അന്ന് പെരുമാറിയതിൻ്റെ ഫലമായിട്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പോലും അത് സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയുള്ള മാഷുമാരായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷേ ഞങ്ങളുടെയൊക്കെ സമീപനം ഇങ്ങനെ അല്ലായിരുന്നിരുന്നേനെ ഇങ്ങനെ. അപ്പോൾ അധ്യാപകർ ഒരുപാട് ചേഞ്ച് ആകേണ്ടതുണ്ട് എന്ന് ഒരു സന്ദേശം കൂടിയിട്ടാണ് ആ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവരൊരു ഫീഡ്ബാക്ക് തന്നിരുന്നു. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ, പിന്നെ ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ, അവർ ഈ നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഒരുപാട് വിട്ടുമാറി നിൽക്കുന്നവരാണ്. അപ്പം അവരുടെ ആ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ ഗ്രാമീണത തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും ഈ ഫീഡ്ബാക്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ലക്ഷ്യം കുഞ്ഞുങ്ങളാണ്, എൻ്റെ മുമ്പിലിരിക്കുന്ന മൂന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാണ്, അവരെ ഉയർത്തിക്കൊണ്ടിട്ടാണ് അവർ നന്നായിട്ട് ഏതൊക്കെയോ എനിക്ക് ദീപ ടീച്ചർ, നമ്മുടെ ദീപാ നിശാന്തി ടീച്ചർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ മക്കളുടെ ഫീഡ്ബാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അതായത് ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു തേർഡ് ഷോയും കൂടെ കണ്ടിട്ട് കിടക്കട്ടെ എന്നാണ്. ഇത് ക്ലാസ് കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്ന, അപ്പോൾ അവരിതൊരു എൻ്റർടൈൻ മൂഡിലാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഒപ്പം തന്നെ പഠനവും അവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ഇനിയും വിവിധ ഇടങ്ങളിലേക്ക് പോകാനുണ്ട്. വിവിധ ഇടങ്ങളിൽ ഞങ്ങൾ പ്രതിനിധികൾ കൂടി ചേരുന്നു. വളരെ പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം. ഈ പഠനം രണ്ടാം ഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ വിവിധ പ്രദേശത്തു നിന്നും ഞങ്ങൾ പ്രതിനിധികൾ കൂടിച്ചേരുന്നു. കാരശ്ശേരി നാഗരിക്കുന്ന പ്രമോദിൻ്റെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് സൗകര്യം ഒരുങ്ങി. രാവിലെ നമ്മൾ ന്യൂസ് എയ്റ്റീനാണ് ആ വാർത്ത, അവർക്ക് സൗകര്യമില്ല എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തത്. 15 വർഷമായി കുടുംബം താമസിച്ചത് വൈദ്യുതി കണക്ഷൻ ഇല്ലാതെയാണ്. അവിടേക്കാണ് ഇപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം സഹായങ്ങളുമായി പലരും എത്തുന്നത്. ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, ആരൊക്കെയാണ് ഇപ്പോൾ സഹായമായി എത്തിയിട്ടുള്ളത്? ഏതായാലും നല്ല കാര്യം, എന്തൊക്കെയാണ് പറയാനുള്ളത്? ഗോപി, 8 മണി വാർത്താ ബുള്ളറ്റിനാണ് നമ്മൾ ഇത്തരം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് കാരശ്ശേരി നാഗേരിക്കുന്ന് പ്രമോദിന്റെ വീട്, അതായത് ഓൺലൈൻ പഠനം രണ്ടാം ഘട്ടം എത്തി, ആദ്യത്തെ ട്രയൽ റണ്ണിലുള്ള അസൗകര്യങ്ങളും പോരായ്മകളൊക്കെ പരിഹരിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ കണ്ടപ്പോൾ കണ്ട ദൃശ്യം, ഇവിടെ വൈദ്യുതി കണക്ഷൻ പോലും ഇല്ലാതെ, സ്മാർട്ട് ടിവിയോ അത്തരത്തിലുള്ള മൊബൈൽ ഫോണോ ടെലിവിഷൻ ഒന്നുമില്ലാതെ കഴിയുന്ന രണ്ട് കുട്ടികളായിരുന്നു. അവർ പ്രതിസന്ധി പങ്കുവച്ചു. വാർത്ത നമ്മൾ 8 മണിക്ക് റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ സംഘടനകൾ നടപടികളുമായി, അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഇടപെടലുമായി രംഗത്ത് വന്നു. വെൽഫെയർ പാർട്ടി ഇവർക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിന്റെ പ്രാഥമിക ഘട്ടമായി വയറിംഗ് ജോലികൾ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചു വന്നു. തൊട്ടു പിന്നാലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഇവർക്ക് ടെലിവിഷൻ നൽകാമെന്ന ഒരു വാഗ്ദാനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വയറിംഗ് ജോലികൾക്കുള്ള വയറിംഗ് അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വയറിംഗ് നടത്തുന്നതോടുകൂടിയിട്ട് വൈദ്യുതി കണക്ഷൻ കിട്ടും, ലഭ്യമാകുമോ അവർക്ക്? എത്രയും പെട്ടെന്ന് ലഭ്യമാവുന്നതാണ്, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വയറിംഗ് നമ്മുടെ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകൻ തന്നെയാണ് വയറിംഗ് സംവിധാനങ്ങൾ ചെയ്യുന്നത്. ആ ജോലിയും അവർ തന്നെ സേവനമായി കൊണ്ടുതന്നെ. സാങ്കേതിക തടസ്സം എന്തായിരുന്നു ലഭ്യമാകാതിരുന്നതിന്റെ? ഇത് പിന്നെ പഞ്ചായത്ത് തലത്തിലൊക്കെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അർത്ഥത്തിൽ വേണ്ടത്ര രീതിയിലുള്ള ഒരു സംഗതി കിട്ടില്ല. നിത്യ കൂലി ജീവിതത്തിൽ പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അവന് ഡോക്യുമെന്റ്സിന് പഞ്ചായത്തിൽ നിന്ന് ഡോക്യുമെന്റിന്റെ ആവശ്യം അതിനാവശ്യമില്ല. കറണ്ട് കിട്ടുന്നതിന് വില്ലേജിൽ നിന്ന് കൈവശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഓൾറെഡി അവർക്ക് പട്ടയുണ്ട്, നികുതി അടക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
ഗോപി, അത്തരത്തിലാണ് ഒരു വെളിച്ചത്തിലേക്ക് ഇവർ എത്തുന്നൊരു സാഹചര്യം ഉണ്ട്. അത് വലിയൊരു സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ്. ഉടൻ തന്നെ വൈദ്യുതി കണക്ഷൻ ലഭിച്ച ഉടൻ തന്നെ ഇവർക്ക് ടെലിവിഷൻ ഇപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും 15 വർഷമായി ഇവർ ഇവിടെ വൈദ്യുതി കണക്ഷൻ ഇല്ലാതെ അത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാതെ കഴിയുകയായിരുന്നു. ഇവർക്കിടയിലേക്കാണ് ഓൺലൈൻ സംവിധാനം എന്നുള്ള ഒരു കടമ്പ കൂടി എത്തിയത്. പക്ഷെ അത് ഇപ്പോൾ പരിഹരിക്കാൻ കഴിയാതെ അത് അഭിമുഖീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരുന്നു കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളൊരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. പക്ഷെ ഈ നമ്മുടെ മാധ്യമ വാർത്തകളും ഈ സംവിധാനങ്ങളും ഒക്കെ കണ്ണെത്താത്ത ഇനിയും ഇത്തരത്തിലുള്ള കുട്ടികൾ ഓൺലൈൻ പഠനത്തിന് പ്രതിസന്ധി നേരിടുന്നവരുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും നമ്മുടെ തദ്ദേശ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഒക്കെ കൺതുറന്നുള്ള ഇടപെടൽ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ നാഗരിക്കുന്നിലെ ഈ പ്രമോദിന്റെ വീട്. മനസ്സിലാക്കുന്നു സർ. അങ്ങനെ ചില നല്ല കാര്യങ്ങളുണ്ട്. നമ്മൾ വാർത്ത വിട്ട് 8 മണിക്കാണ് നമ്മൾ ഈ വാർത്ത വിട്ട്, ഉടനെ തന്നെ ആൾക്കാർ വരുന്നു ചെയ്യുന്നു എന്നുള്ള അങ്ങനെ ചില പോസിറ്റീവ് കാര്യങ്ങളും അല്ലേ. ന്യൂസ് 18 ആണ് ആദ്യമായിട്ട് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യമായിട്ട് ഈ ഫസ്റ്റ് ഒരു 9 മണിക്ക് അല്ലേ, 9 മണി ചർച്ചയിലാണ് തോന്നുന്നു അല്ലേ, എന്നെ വിളിക്കുകയും സായിശേദ ടീച്ചറൊക്കെ ഒപ്പം ചേർത്തുകൊണ്ട് ഇങ്ങനൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്നും അതിങ്ങനെ എത്രത്തോളം നന്നായിട്ട് പോകുന്നുണ്ടെന്നും പൊതുജനങ്ങളെ അറിയിച്ചു. അതിനുശേഷമാണ് മറ്റ് ആൾക്കാരൊക്കെ നമ്മളെ തേടിയെത്തിയതും ഈ ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത്, അതായത് ഈ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഇത് എല്ലാത്തിനും അതിൻ്റേതായ ചില പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു നിനക്ക്. ഈ ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഇടപെടുന്നത് കൊണ്ട് ഒരുപാട് കുടുംബങ്ങളിലേക്ക് വൈദ്യുതിയും അല്ലെങ്കിൽ പഠന സൗകര്യങ്ങളും ഒക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാത്തിനും ഒരു ഓണം വരാൻ ഒരു എന്താ പറയുക മൂലം വേണമെന്ന് അങ്ങനെ ഒരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ കൊറോണ കാരണം ഓൺലൈൻ ക്ലാസ്സുകൾ വന്നു. ഓൺലൈൻ ക്ലാസ്സുകൾ കാരണം 15 വർഷമായിട്ട് വൈദ്യുതി എത്താത്ത വീട്ടിലേക്ക് വൈദ്യുതി എത്തുന്നു. അപ്പോൾ അത് ആ പോസിറ്റീവായിട്ട് കാണുക. ഇനിയും ആ കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തും, നിങ്ങൾ സഹായിക്കും. സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും ഈ 2800 കുടുംബങ്ങളിൽ നമുക്ക് വെളിച്ചവും ടിവിയും ഒക്കെ എത്തിക്കാൻ സാധിക്കട്ടെ. യെസ്, ഏതായാലും ഇപ്പോൾ വലിയതുറയിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. വലിയതുറയിൽ നിന്നും കാർത്തിക്കാണ് ചേരുന്നത്. കാർത്തിക്, അവിടെ എങ്ങനെയാണ് പഠനം? കൈറ്റ്വിറ്റേഴ്സിൽ ഇന്നു മുതൽ പുതിയ ക്ലാസുകൾ ആരംഭിച്ചു. June 1 തന്നെ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരുന്നു എങ്കിലും ട്രയൽ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യഘട്ട ക്ലാസ്. ആദ്യ ആഴ്ച സംപ്രേഷണം ചെയ്ത ക്ലാസുകളുടെ പുനഃസംപ്രേഷണമാണ് 2ാം ഘട്ടത്തിൽ നടന്നത്. ആദ്യഘട്ടത്തിൽ നിരവധി പേർക്ക് ഓൺലൈൻ ക്ലാസുകൾ കാണാനടക്കം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന തോതിൽ പരാതി ഉയർന്നിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തിയ ശേഷമാണ് 2ാം ഘട്ട ക്ലാസുകൾ ആരംഭിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കടക്കം ഇത്തരത്തിൽ ഓൺലൈൻ ക്ലാസുകൾ കാണാൻ സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് സൗകര്യം ഒരുക്കാനായി വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി. അതിന്റെ കൂടി അടിസ്ഥാനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ക്ലാസുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ടി വി അടക്കമുള്ള സൗകര്യങ്ങൾ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് അതോടൊപ്പം തന്നെ നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം വലിയതുറ UP സ്കൂളിലാണ്. ഈ UP സ്കൂളിൽ നിരവധി കുടുംബങ്ങളുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഈ കുടുംബങ്ങൾ. ഇവർക്ക് ആദ്യഘട്ടത്തിൽ പഠന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഇടപെടലുണ്ടായി. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ TVയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ DTHയും ഒക്കെയായി ഇപ്പോൾ ഈ ക്ലാസ് റൂമിൽ സൗകര്യമൊരുക്കിയിരിക്കുന്നു. ഏതായാലും ഇന്ന് മുതൽ കൂടുതൽ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ഉറുദു അതോടൊപ്പം തന്നെ അറബി സംസ്കൃതം ക്ലാസുകളും ഇന്ന് ആരംഭിക്കും. ഇന്നു മുതൽ ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഈ ക്ലാസുകൾക്ക്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് സഹായകമാകുന്ന വിധത്തിൽ ഇംഗ്ലീഷ് വാക്കുകൾ എഴുതി കാണിക്കും. ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷാ ക്ലാസുകളിൽ മലയാള വിശദീകരണം നൽകാനും കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്താനുമൊക്കെ ഇന്ന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തമിഴ് മീഡിയം, കന്നഡ മീഡിയം ക്ലാസുകളുടെ ക്ലാസുകൾ കൂടി ആരംഭിക്കുകയാണ്. അത് ആദ്യ 5 ദിവസം ഇനി ട്രയൽ അടിസ്ഥാനത്തിൽ ആയിരിക്കും. ഏതായാലും ഇന്ന് രാവിലെ +2 ഇംഗ്ലീഷ് ക്ലാസ്സോടുകൂടിയാണ് വീണ്ടും വിക്ടേഴ്സിൽ ക്ലാസുകൾക്ക് തുടക്കമായത്, പുതിയ ക്ലാസുകൾക്ക് തുടക്കമായത്. കൂടുതൽ DTHകളിലും കൂടുതൽ കേബിൾ ശൃംഖലകളിലും വിക്ടേഴ്സ് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടുതൽ ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്ന പ്രദേശങ്ങളിൽ അടക്കം TVകൾ നമുക്ക്. കോഴിക്കോട് അത്തോളി ചങ്ങോരത്ത് കോളനിയിൽ ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത കുറച്ച് കുട്ടികളുണ്ട്. അവിടേക്ക് നമ്മുടെ വിനീഷ് റിപ്പോർട്ടർ പോയിട്ടുണ്ട്. നേരത്തെ നമ്മൾ 8 മണി വാർത്തയ്ക്ക് ഇതേമാതിരി ഒരു സ്ഥലം കാണിച്ചു. അവിടേക്ക് ഇപ്പോൾ ആൾക്കാർ എത്തിയിട്ട് വൈദ്യുതിയും TVയും കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് സന്നദ്ധ സംഘടനകളും പാർട്ടികളും. ഈ സ്ഥലത്തേക്ക് കൂടി നമുക്ക് പോവാം ഒരിടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ കോഴിക്കോട് അത്തോളി ചങ്ങരോത്ത് കോളനിയിൽ ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാതെ നിൽക്കുന്ന കുട്ടികൾ, വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതാണ് ഇവരുടെ പഠനം ഇപ്പോൾ മുടക്കിയിരിക്കുന്നത്. വിനേഷാണ് ചേരുന്നത്. വിനേഷ്, ഇപ്പോൾ ഈ പഠനം 2ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. പരമാവധി കുട്ടികളെ പങ്കെടുപ്പിക്കാനുള്ള എല്ലാ ശ്രമവും ഉണ്ട്. നമ്മളും അത്തരത്തിൽ ഇപ്പോൾ ഇത്തരം സൗകര്യമില്ലാത്തവരെ
നമ്മളെടുത്ത് കാണിക്കുകയാണ്, അവർക്ക് പരമാവധി സൗകര്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. എന്താണ് വിനീഷ് അവിടെ കാണുന്നത്, അവർക്ക് എന്താണ് പറയാനുള്ളത്? ഗോപികൃഷ്ണൻ, ഇവിടെ രണ്ട് കുട്ടികളുണ്ട്. ഈ രണ്ട് കുട്ടികളിൽ ഒരാൾ എട്ടാം ക്ലാസ്സിലും ഒരാൾ രണ്ടാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. സ്വാഭാവികം നമുക്കറിയാം ഈ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊന്നും ഇവർക്ക് പോലും അറിയില്ല. കാരണം ഇത് ഈ ഒരു മലമുകളിൽ, അതായത് ഈ അത്തോളിയിലെ ചങ്ങരോത്തും ഒരു മലമുകളിലാണ് ഈ വീട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീടാണ്. ഇവിടെ ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ച ഒരു വീടിൻ്റെ നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല. ഇവിടേക്ക് തൊട്ടടുത്ത് ഇലക്ട്രിക് പോസ്റ്റുകളുണ്ടെങ്കിൽ പോലും ഇവിടേക്ക് കറണ്ടൊന്നും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ടി വി ഇല്ല, ഒപ്പം തന്നെ സ്മാർട്ട് ഫോൺ സൗകര്യം ഒന്നും തന്നെ ഇവിടെ കാണാനില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ ഈ ഒരു ദിവസം ഇവിടെയുള്ള വീട്ടുകാരനായ ഷിബു ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ വലിയ കഷ്ടപ്പാട് തന്നെയാണ് ഇവർക്ക്. കാരണം ഈ ലോക്ക്ഡൌൺ കാലത്തൊക്കെ ജോലിയില്ലാതെ വലിയ ബുദ്ധിമുട്ടും ഇത് അനുഭവിച്ചിരുന്നു. ഇപ്പോൾ ഇന്നും ഷിബു ജോലിക്ക് പോയതാണ്. ഷിബുവിൻ്റെ മോളും അതുപോലെ തന്നെ ഭാര്യ രഹനയും മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഈ പിന്നെ വിഷയം ഇത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇവർക്ക് ടി വി വേണ്ടതുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ഇവർക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഷിബുവിൻ്റെ ഭാര്യ, അതായത് രണ്ട് കുട്ടികളുടെ അമ്മയായ രഹന നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നീക്ക് ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ല? അങ്ങനെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊന്നും വലിയ ഒരു ധാരണയൊന്നുമില്ല. എന്നുവെച്ചാൽ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓൺലൈനിലാണ് ക്ലാസ് നിന്നു, അപ്പോൾ കറണ്ടും ടി വി ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. എന്താ കറണ്ട് പിന്നെ എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട്? എന്താണ് കറണ്ട് എടുക്കുന്ന സാമ്പത്തിക ശേഷി ഇല്ല, വയറിങ് ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വീട് തന്നെ പകുതിയിലാണുള്ളത്. പിന്നെ ലൈഫ് മിഷൻ പദ്ധതിയിലായാലും കഴിഞ്ഞ വർഷമാണ് ഈ വീട് പൂർത്തിയായത്. എത്ര സെന്റ് ഉണ്ട്? 3 സെന്റ് ആണുള്ളത്. ഈ ഒരു വർഷമായിട്ടുള്ളൂ ഇപ്പോൾ വീട് പൂർത്തിയായിട്ട്. ഇതുവരെ എങ്ങനെയായിരുന്നു? ഷെഡിലായാലും താമസം ഉണ്ടെന്ന്, ഷെഡിലും കറണ്ടൊന്നും ഇല്ല. അതിന് ഇത് മെഴുകുതിരി കത്തിച്ചാണ് 7 വർഷമായി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ 7 വർഷമായി ഈ മെഴുകുതിരി കത്തിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ കുട്ടികൾ രണ്ടാളും പഠിക്കുന്നതും ഈ മെഴുകുതിരിൻ്റെ വെളിച്ചത്തിരുന്നു കൊണ്ടാണ് പഠിക്കുന്നത്. പിന്നെ ഈ വയറിങ് ചെയ്യാനൊന്നും പൈസ ഇല്ലായിട്ടാണോ? എന്താണ് വയറിങ് ചെയ്യാത്തത് വീടിന്? പൈസ ഇല്ല, വയറിങ് ചെയ്യാൻ കൂലിപ്പണിയാണ്. എൻ്റെ ഭർത്താവിന് കൂലിപ്പണിയായതിനെ കൊണ്ട് വല്ലപ്പോഴൊക്കെ പണിയുണ്ടാവും. എന്ത് ജോലിയാണ് ഭർത്താവിന്? കരിങ്കല്ലിൻ്റെ പണിക്ക് പോവാ. നിങ്ങൾ ജോലിക്ക് വന്നിട്ടോ? ഇല്ല, ഒരു ജോലിക്ക് പോകുന്നില്ല. 4 പേരാണ് ഇവിടെ താമസം? 4 പേരാണ് താമസിക്കുന്നത്. അപ്പം ഇപ്പം അടിയന്തരമായിട്ട് എന്താണ് വേണ്ടത്? ഇത് വയറിങ് ചെയ്യാനും കറണ്ടും വയറിങ് ചെയ്യണോ എന്ന് വെച്ചാൽ ഓൺലൈൻ പഠനം, ഇപ്പം ടി വി ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട്. കടമൊക്കെ ഉണ്ടോ? അങ്ങനെ കടമായിട്ട് എനിക്കറിയില്ല. കുട്ടികളെ വിദ്യാഭ്യാസം കൃത്യമായിട്ട് സ്കൂളിലൊക്കെ കൃത്യമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട്, പഠിക്കാൻ മോശമൊന്നുമില്ല. ഗോപി, ഇവിടെ ഒരു മോള് മാത്രമാണുള്ളൂ, 2ാം ക്ലാസ്സിലുള്ള മോൻ. ഇവരുടെ വീട്ടിൽ മോനും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ മോനെ, ഈ ഓൺലൈൻ വിദ്യാഭ്യാസം, ഈ കറണ്ടൊക്കെ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് ഇവിടുന്ന്? അത്യാവശ്യം താഴത്തെ വീട്ടിലൊക്കെ പോയി പഠിച്ച്, പിന്നെ കുറച്ച് 2-3 ദിവസം മുന്നേ പൂക്കോട് വായനശാലയിലും പോയി, അവിടുന്ന് പഠിച്ച്. മോൻ നന്നായിട്ട് പഠിക്കുവോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എടക്കര കൊളക്കാട് AP ലൈനും ഇപ്പോൾ അത്തോളി HSSലി. അത്തോളി സ്കൂളിലാണ് അല്ലേ? പിന്നെ അപ്പോൾ ഈ ഓൺലൈൻ തുടങ്ങിയതൊക്കെ അറിയായിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ ആ ട്രയൽ തുടങ്ങിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ എങ്ങനെയാണ് പഠിച്ചിരുന്നത്? എല്ലാ ദിവസവും പോകാൻ കഴിഞ്ഞിരുന്നു? എല്ലാ ദിവസവും പോകാൻ പറ്റിയില്ല. കുറച്ച് സമ്മച്ചൻ്റെ വീട്ടിലും പോയി പഠിച്ച്, പിന്നെ അവിടുന്ന് പഠിച്ച്, പിന്നെ യൂട്യൂബിൽ നോക്കിയും പഠിച്ച്. മോളോ, മോൾ പഠിച്ചിരുന്നോ? ഓൺലൈനിൽ കൂടെ പഠിച്ചിരുന്നോ? എങ്ങനെയാ ഇവിടുന്ന? മോൾക്ക് ഇവിടെ ടി വി പിന്നെ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടോ? ടി വി വേണോ? ഗോപികൃഷ്ണൻ, നമുക്കറിയാം ഈ കുട്ടികൾ താഴെ അടുത്ത അപ്പുറത്തെ വീടുകളിലും ഒക്കെ പോയി താഴെയൊക്കെ കുറേ താഴെ ഇറങ്ങേണ്ടതുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്, ഇവിടുന്ന് കുറേ താഴെ ഇറങ്ങേണ്ടതുണ്ട്. കുറച്ച് താഴെ ഇറങ്ങിയാൽ വിനീഷിന്റെ റിപ്പോർട്ട് തന്നെ ഒരുപാട് പേര് ശ്രദ്ധിക്കുകയും ഇപ്പോൾ നമ്മൾ ഈ അറിവിനെ വെളിച്ചം എന്നാണല്ലോ പറയാം, അവരെ വീട്ടിലും വെളിച്ചം വരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നൗഫസർ, അതിനുകൂടി ഒരു കമൻറ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഈ ഷോട്ട്. ഏത് പ്രതികൂല സാഹചര്യത്തെയും നമ്മൾ അതിജീവിക്കും,
അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ അതിജീവിക്കും. ഈ ആരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോ, ഈ വിദ്യാഭ്യാസം ശരിയായിട്ട് കിട്ടാത്ത രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടോ, അവർക്കെല്ലാവർക്കും എത്രയും വേഗം രണ്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വെളിച്ചവും എത്തിച്ചേരട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിക്കാൻ അതിന് വേണ്ടിയിട്ട് നന്നായി പ്രയത്നിക്കുന്ന ഈ മാധ്യമങ്ങളോട് പ്രത്യേകം ഒരു നന്ദി പറയാനുണ്ട്. സോ ഞങ്ങളുടെ വിവിധ പ്രതിനിധികളാണ് നമ്മളോടൊപ്പം ചേർന്ന്, കൂടാതെ അതിഥികളായി മാഷ്മാരും ചേർന്നു. ഏതായാലും ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഒടുവിൽ വിനേഷ് പറഞ്ഞ ആ വീട്ടിലേക്കും കഴിഞ്ഞ മണിക്കൂറുകളായി വിവിധ ഇടങ്ങളിലേക്ക് നമുക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരുടെ സഹകരണം കൊണ്ട്, അവരുടെ ഉത്സാഹം കൊണ്ട് ഇവിടെയും അതുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ